നമ്മൾ എപ്പോഴും ക്രിമ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചില കുട്ടികൾ ബ്രൈഡ്സ് വരുമ്പോൾ പറയാറില്ല, എനിക്ക് ക്രിമ്പിങ് വേണ്ട, എനിക്ക് ക്രിമ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല, അല്ലാതെ ഹെയർഡോ ചെയ്താൽ മതി എന്ന്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മടക്കിയിട്ട് സെൻറ്റർ പോയിന്റിൽ നിന്ന് വേണം ലാഷ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാറാതെ ഇങ്ങനെ തന്നെ കിട്ടും. അങ്ങനെ വീണ്ടും ഐശ്വര്യ, ഇന്ന് മൂന്നാമത്തെ ദിവസമല്ലേ നമ്മൾ, തേർഡ് ഡേ ആണ്, ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് റിസപ്ഷൻ, ഇന്നലെ കല്യാണം. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? നന്നായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. മേക്കപ്പ് ഓവറല്ലല്ലോ, നല്ല സെറ്റിൽ ആയിട്ടുള്ള മേക്കപ്പ് അല്ലേ. എത്ര നേരം നിന്നു മേക്കപ്പ്? നല്ലോണം ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് 5 o'clock സ്റ്റാർട്ട് ചെയ്തല്ലേ, പിന്നെ ഈവനിങ് 6:30 7 ആയിട്ടുണ്ട് ഞാൻ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ടാണ് പോയത്, അല്ലാതെ പോയില്ല. നമ്മുടെ എയർ ബ്രഷ് ആയിരുന്നു കേട്ടോ ഇന്നലെ ചെയ്തത്, ഇന്നും എയർ ബ്രഷ് തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് വേറെ ലുക്ക് അല്ലേ, ഇന്നലെ നമ്മള് ട്രഡീഷണൽ ലുക്ക് ആയിരുന്നു, ഇന്ന് മാറിയിട്ടുള്ള ലുക്ക്, മെഞ്ഞാന്ന് വെഡിങ് ചെയ്ത്. അപ്പൊ ഇന്നത്തെ ലുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ലാഷസ് എടുക്കുന്ന ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലാഷസ് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ മടക്കിയിട്ട് സെന്റർ പോയിന്റിൽ നിന്ന് വേണം ലാഷ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് മാറാതെ ഇങ്ങനെ തന്നെ കിട്ടും. ഇതിനകത്ത് ഗമ്മ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വെക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് കണ്ണിൻ്റെ സെൻറ്റർ പോയിന്റിലാണ്. സെൻറ്ററിൽ വെച്ച ശേഷമാണ് നമ്മൾ രണ്ട് സൈഡിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. എപ്പോഴും വെക്കുമ്പോൾ ചിലർ ഒരു സൈഡിൽ നിന്ന് വെച്ച് വെക്കുന്നത് കാണാം, അങ്ങനെയല്ല വെക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് സെൻറ്റർ പോയിന്റ് പ്രസ് ചെയ്തതിന് ശേഷം രണ്ട് എഡ്ജും ജോയിൻ ചെയ്യാൻ വേണ്ടത്. ഞങ്ങളുടെ ഫേസ് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ, ഫേസ് കണ്ടില്ലല്ലോ ഇതുവരെ. ഫേസ് ഇനി ഹെയർ ചെയ്യാൻ പോകുമ്പോൾ മിററിൽ കാണാം. ഇനി ഹെയറും കൂടെ ചെയ്തിട്ട് നമുക്കൊരു ഫ്രീ ഹെയർ അല്ലേ, ഫ്രീ ഹെയർ ആയിട്ട് ഹെയർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചുതരാം. നമ്മളെപ്പോഴും ക്രിമ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചില കുട്ടികൾ ബ്രൈഡ്സ് വരുമ്പോൾ പറയാറില്ല, എനിക്ക് ക്രിമ്പിങ് വേണ്ട, എനിക്ക് ക്രിമ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല, അല്ലാതെ ഹെയർഡോ ചെയ്താൽ മതി എന്ന്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും എല്ലാവരും ഓവർ ക്രിമ്പിങ് ആണ് കൊടുക്കുക. ഇപ്പം ഇതിനകത്ത് ഞാൻ കൊടുത്തത് നോക്കിയാൽ അറിയാം. ഇതിനകത്ത് കൊടുത്തത് കണ്ടില്ലേ, ഇതിനകത്ത് കൊടുത്തത് നോക്കിയാലും അറിയാം ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്രിമ്പിംഗ് ആണ്. ഇതിനകത്ത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ക്രിമ്പിംഗ് അറിയാൻ പറ്റുള്ളൂ. ചിലർ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു തരം ഹെയർ ഒരുമാതിരി ചകിരി കണക്കാക്കും ഓവർ ക്രിമ്പിങ് ചെയ്തിട്ട്. അങ്ങനെ ഒരിക്കലും ഓവർ ക്രിമ്പിങ് ചെയ്യരുത്. ഓവർ ക്രിമ്പിങ് ചെയ്യുന്നതുകൊണ്ടാണ് ഹെയർ ഡാമേജ് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മളൊരു ഹെയർ ഡോ ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാതെ ഒരു മേഡപ്പായിട്ടുള്ള ഒരു ലുക്കാണ് വരിക, ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും പറയുന്നത് എനിക്ക് ക്രിമ്പ് ചെയ്യാതെ ചെയ്താൽ മതി. പക്ഷെ നമ്മൾക്ക് ഒരിക്കലും നമുക്ക് ക്രിമ്പ് ചെയ്യാതെ ഒരു നല്ല ഹെയർ ഡോ ചെയ്യാനോ അതിൽ ടെക്സ്ചറൈസേഷൻ ചെയ്യാനോ ഒന്നും കഴിയില്ല. അത് ക്രിമ്പ് ചെയ്ത ഹെയറിൽ തന്നെ നമുക്ക് അങ്ങനെ ടെക്സ്ചറൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ക്രിമ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത് ഇതേപോലെ ക്രിമ്പ് ചെയ്താൽ മതി. വളരെ ലൈറ്റായിട്ട് ക്രിമ്പ് ചെയ്യുക, നമ്മൾ ഓവർ ക്രിമ്പ് ചെയ്ത് ഇതിങ്ങനെ ബൂന്ന് പറഞ്ഞ് നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഭംഗി ഉണ്ടാകാൻ പോകുന്നില്ല, അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുക ചെയ്യുക. അധികം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതേസമയത്ത് നമ്മൾ ഇതേപോലെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വോളിയം കിട്ടുകയും ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഹെയർ ഡോ ചെയ്യാനും പറ്റും. പക്ഷേ ആ ക്രിമ്പ് ചെയ്തതിൻ്റെ ഒരു വൃത്തിയോട് കാണുകയില്ല. ഇപ്പോഴും ശ്രദ്ധിക്കുക, ക്രിമ്പ് ചെയ്യുമ്പോൾ ഓവർ പ്രഷർ കൊടുത്തിട്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടും അതിനെ മാക്സിമം ബൗൺസി ആക്കിയിട്ട് ഒരിക്കലും ക്രിമ്പ് ചെയ്യാണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞു, സെറ്റായി. എന്താ തോന്നുന്നത്? നല്ലതുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായി, ഇഷ്ടം. ആ നമ്മൾ സിന്ദൂരം തൊടാനുണ്ട് അല്ലേ, അവിടെ നീളത്തെ ഞാൻ സിന്ദൂരം തൊട്ടുതരാം കേട്ടോ. സിന്ദൂരം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ലുക്ക് ഫിനിഷ് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ ഒരു എക്സ്പീരിയൻസ്? നല്ല നല്ലതായിരുന്നു. സംസാരിക്കൂല കേട്ടോ, കുറച്ച് സംസാരിക്കൂല. ഞാൻ കുത്തി കുത്തി ചോദിക്കുന്നതുകൊണ്ടാണ് എന്തെങ്കിലും പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അതും പുറത്തേക്ക് വരില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എവിടുന്നാ മേക്കപ്പ് ചെയ്ത് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, രണ്ട് ദിവസം. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ദുബായിലേക്ക് പോവോ? പോവും, ഒരു 4 മാസം കഴിഞ്ഞ. അപ്പൊ ദുബായില് പോയിട്ട് ഞാൻ ഇടയ്ക്ക് ദുബായിലൊക്കെ വരും. ഓക്കെ, ബൈ ബൈ. तेरी कुड़माई के दिन ना गए, नी तेरी कुड़माई के दिन ना गए।